ബി ജെ പി ദേശീയ അധ്യക്ഷനും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷായുടെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും എന്ന് ഈ രാജ്യത്തെ രണ്ടായി വിഭജിക്കണമെന്ന് അദ്ദേഹം പറയുന്നതാണ് ദൃശ്യങ്ങളിൽ. എന്തായിരിക്കും പ്രചരിക്കുന്ന ഈ വീഡിയോയുടെ വാസ്തവം? വൈറൽ വീഡിയോ പരിശോധിക്കുമ്പോൾ അമിത്ഷാ കയ്യിൽ പിടിച്ചിരിക്കുന്ന മൈക്കിൽ നിന്ന് ഏത് ചാനലിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്ന് വ്യക്തമാകും. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ പ്രസ്തുത ചാനലിന്റെ ഔദ്യോഗിക യൂട്യൂബ് പേജിൽ 2024 മാർച്ച് 20 പ്രസിദ്ധീകരിച്ച ഒരു വീഡിയോ ലഭിച്ചു. പി എം മോദി, അമിത്ഷാ ആൻഡ് എസ് ജയശങ്കർ ലൈവ് അറ്റ് ന്യൂസ് 80 റിസ്കിംഗ് ഭാരത് സമ്മിറ്റ് എന്നാണ് ഇതിന്റെ തലക്കെട്ട്. ഈ വീഡിയോ പൂർണ്ണമായി പരിശോധിച്ചതിൽ നിന്ന് യഥാർത്ഥ വീഡിയോയുടെ ചില ഭാഗങ്ങൾ എഡിറ്റ് ചെയ്തെടുത്തതാണ് പ്രചരിപ്പിക്കുന്നതെന്ന് ബോധ്യമാകും. യഥാർത്ഥ വീഡിയോയിൽ പരിപാടിയുടെ അവതാരകൻ ഉയർത്തുന്ന ചോദ്യം ഇതാണ്: അമിത് ജി, നമുക്ക് ദക്ഷിണേന്ത്യയെക്കുറിച്ച് ചർച്ച ചെയ്യാം. മോദിജി അവിടെ അതീവ ശ്രദ്ധ പുലർത്തുന്നുണ്ട്. കഴിഞ്ഞ 2-3 മാസത്തിനിടെ പലതവണ മോദിജി അവിടം സന്ദർശിച്ചു. ദക്ഷിണേന്ത്യയിൽ ഇത്തവണ ബി ജെ പിയുടെ പ്രകടനം മികച്ചതായിരിക്കുമെന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. ദക്ഷിണേന്ത്യ ഒരു പ്രത്യേക രാജ്യമാണെന്ന് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് പറഞ്ഞതാണ് ആദ്യത്തെ ചോദ്യം. നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നതെന്നറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ചോദ്യത്തിന് മറുപടിയായി അമിത്ഷാ പറഞ്ഞത് ഇങ്ങനെയാണ്: ശരി, ഇതിനുള്ള ഉത്തരം രാഹുൽജിയാണ് നൽകേണ്ടത്. ആ നേതാവിന്റെ പ്രസ്താവനയെ കോൺഗ്രസ് ഇതുവരെ അപലപിച്ചിട്ടില്ല. രാജ്യത്തെ ദക്ഷിണേന്ത്യ, ഉത്തരേന്ത്യ എന്നിങ്ങനെ രണ്ടായി വിഭജിക്കുന്നത് കോൺഗ്രസിന്റെ നയമാണെന്നും രാജ്യത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നതായി തോന്നുന്നു. എന്നാൽ രാഹുൽ ബാബ വിഷമിക്കേണ്ട, ഇപ്പോൾ ബി ജെ പി വളരെ ശക്തമാണ്. കോൺഗ്രസിന് രാജ്യത്തെ വീണ്ടും വിഭജിക്കാൻ കഴിയില്ല. രാജ്യത്തെ വിഭജിക്കാൻ ബി ജെ പി ഒരിക്കലും അനുവദിക്കില്ല. ഇന്ന് ബി ജെ പി അതിശക്തമായ ഒരു പാർട്ടിയായി വളർന്നിരിക്കുന്നു. അതുകൊണ്ട് കോൺഗ്രസിന് ഒരിക്കലും രാജ്യത്തെ വിഭജിക്കാൻ സാധിക്കില്ല എന്ന് ഹിന്ദിയിലാണ് അമിത്ഷാ പറയുന്നത്. ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ യഥാർത്ഥ വീഡിയോയിൽ നിന്നും ചില ഭാഗങ്ങൾ അടർത്തിയെടുത്താണ് തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുന്നതെന്ന് വ്യക്തമാണ്.